നമസ്കാരം. രാജ്യമെമ്പാടുമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരെ പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തുകയാണ്. അരിയില്ലാത്ത ഇന്ത്യ രാജ്യം ഇന്ന് ഭക്ഷണം കയറ്റി അയക്കുന്ന 9 രാജ്യത്തിലൊന്ന്. മോദി താനല്ല ഇതുണ്ടാക്കിയത്, ഞങ്ങളാ. ഇന്ത്യയിലെ കോൺഗ്രസ് ബി ജെ പി അല്ല. യെസ്, ഇതാണ് ഇപ്പോൾ രാജ്യം മുഴുവനുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷൻ പറയുന്ന ഇതേ വാദങ്ങൾ, ഇതേ വാക്കുകൾ, ഇതേ തീപ്പൊരി പ്രസംഗങ്ങൾ തന്നെയാണ് രാജ്യമെമ്പാടുമുള്ള പി സി സി അധ്യക്ഷന്മാരും കോൺഗ്രസ് നേതാക്കളും തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധ യോഗങ്ങളിൽ, പ്രതിഷേധ പരിപാടികളിൽ മുഴുവനായി ഈ രാജ്യത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരന്റെ തീപ്പൊരി പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പ്ലേ ചെയ്യാം, കാണണം. അതിനു മുമ്പ് ചിലത് പറയാനുണ്ട്. കോൺഗ്രസ് ഇപ്പോൾ അടുത്ത വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്ത് എന്താണെന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ അറിയിക്കാനും പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കാനും ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കാനും തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ദാ വന്നിരിക്കുന്നു വാർത്ത. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നീക്കവുമായി കോൺഗ്രസ്. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ദാ തുടക്കമായിരിക്കുന്നു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കവുമായി കോൺഗ്രസ്. പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ സ്പീക്കർ പൂർണ്ണമായി നിരാകരിക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ പ്രസംഗിക്കണമെന്ന ആവശ്യം നിരസിച്ചു. അദാനി വിഷയത്തിൽ ജെ പി സി അന്വേഷണം എന്ന ആവശ്യത്തെ നിഷേധിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതാ വിഷയത്തിൽ ദ്രുതഗതിയിലുള്ള നടപടികൾ സ്പീക്കർ സ്വീകരിച്ചു. തുടങ്ങിയവയൊക്കെയാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ കാതൽ. ഈ അവിശ്വാസ പ്രമേയം ഒറ്റയടിക്ക് അങ്ങ് പാസ്സാകുമെന്നൊന്നും കരുതാൻ വയ്യ. പക്ഷേ പ്രതിപക്ഷ കക്ഷികളെയൊക്കെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നിരവധി യോഗങ്ങളാണ് നടക്കാൻ പോകുന്നത്. അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കൊണ്ടുവന്നാൽ തന്നെ അത് കോൺഗ്രസിന്റെ വിജയമാണ്. ബി ജെ പിക്കെതിരായ ഒരു വലിയ മുന്നണി സാധ്യമാക്കാൻ കോൺഗ്രസിന് കഴിയുന്നു. പ്രതിപക്ഷം എല്ലാം മറന്ന്, എല്ലാ വലുപ്പ ചെറുപ്പങ്ങളും പ്രശ്നങ്ങളും മറന്ന് ഇത്രയും കാലമുണ്ടായ അസ്വാരസ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കോൺഗ്രസിന് കീഴിലേക്ക് വരുന്നു എന്ന് വരികിൽ അത് ഒരു വലിയ മുന്നേറ്റമായിരിക്കും. അതിനാണ് കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിനുള്ള കൃത്യമായ സമയമാണ് വന്നിരിക്കുന്നത് എന്ന് കോൺഗ്രസിന് ബോധ്യം വന്നിരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നതിന്റെ മുന്നോടിയായി തന്നെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തതൊക്കെയും. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് വേണ്ടി, ഈ രാജ്യത്തെ പടുത്തുയർത്തിയതിൽ ഈ പ്രസ്ഥാനത്തിലുള്ള പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ തീപ്പൊരി പ്രസംഗങ്ങളുമായി ബി ജെ പിയെ നേരിടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ അവിശ്വാസ പ്രമേയം എന്നൊക്കെ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കുറച്ചു കാലം മുമ്പ് വരെ ഇത്രയും തീക്ഷ്ണമായി, ഇത്രയും ആവേശത്തോടെ, ഇത്രയും പിന്തുണയോടുകൂടി കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷ നിരയിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോൺഗ്രസ്സുകാരെ റാഞ്ചിയെടുക്കാൻ ബി ജെ പി തക്കം പാർത്തിരിക്കുകയായിരുന്നു. പലരും ആ കെണിയിൽ വീണും പോയി. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത, കർണാടകയിൽ ദാ ഒരു എം എൽ എ പോവുകയാണ് കോൺഗ്രസിലേക്ക്. 9 പേർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ എം എൽ എമാരും മുൻ എം എൽ എമാരും ഒക്കെ ആയിട്ടുള്ളവർ ഇനി പോകാൻ കിടക്കുകയാണ് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് കർണാടകയിൽ. തെരഞ്ഞെടുപ്പ് വരികയാണ് മെയ് മാസത്തിൽ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ഞാൻ വായിച്ചു തരികയാണ്, നിങ്ങളും കണ്ടിട്ടുണ്ടാകും. ഇപ്പൊ പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി കോൺഗ്രസിനെ ഒറ്റയടിക്ക് അങ്ങ് തീർത്തു കളയാം. കോൺഗ്രസ്സുകാർ പേടിച്ചങ്ങ് മാളത്തിലൊളിക്കും. ബി ജെ പിയിലേക്ക് കുറെ പേരങ്ങ് പേടിച്ചു പോകും. ബി ജെ പി പറയുന്നതൊക്കെ ആ ഓ അമ്ര എന്ന് പറഞ്ഞങ്ങ് അനുസരിക്കും എന്നൊക്കെ വിചാരിച്ച ബി ജെ പിക്ക് ആ സ്ഥാനത്ത് കിട്ടിയ 8 പണിയാണ് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഐക്യമെന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ബി ജെ പിക്കെതിരെ പോരാടാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ. രാഹുൽ ഞങ്ങളുടെ തലപ്പത്തുണ്ട്, രാഹുലിനെ അവർ പേടിക്കുന്നുണ്ട്, അതിന്റെ തെളിവാണ് ദാ ഇപ്പോൾ കാണുന്ന ഈ നടപടികൾ എന്ന് പറഞ്ഞ് സ്ഥാപിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു. ദാ ഒരു മാസം നീണ്ടു നിൽക്കുന്ന അടുത്ത പരിപാടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നേ. 30 വരെ ജയ് ഭാരത് സത്യാഗ്രഹം എന്ന പേരിൽ രാജ്യത്തിന്റെ എല്ലാ കോണിലും കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ സംഘടിച്ച് സത്യാഗ്രഹ സമരങ്ങൾ നടത്താൻ പോവുകയാണ്. ജയ് ഭാരത് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി മണ്ഡലം ജില്ലാ തലങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടർച്ചയായി സംഘടിപ്പിക്കുകയാണ്. ഇതും ഒരു പേടിപ്പിക്കലിനെതിരായി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സമരമാണ്. കാരണം ഇന്നലെ ചെങ്കോട്ടയിൽ കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ കിരാതമായ രീതിയിലായിരുന്നു പോലീസ് വാഴ്ച ഉണ്ടായത്. പിടിച്ചുകൊണ്ടുപോകുന്നു, അറസ്റ്റ് ചെയ്യുന്നു, ജനപ്രതിനിധികളെയൊക്കെ പന്ത് തട്ടുന്ന പോലെ തട്ടുകയാണ്. അത് തൊട്ടു പിന്നാലെ
കോൺഗ്രസ്സുകാർ പേടിച്ചു പോകും, നിരോധനാജ്ഞ വെച്ചാൽ ഇവരങ്ങോട്ട് പേടിച്ചു മാറും എന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്രതിപക്ഷം ഒന്നടങ്കം അവിടെ എത്തി പ്രതിഷേധിച്ചു, നിരവധി കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴെങ്കിലും പേടിച്ചു പിന്മാറും എന്നായിരുന്നു കരുതിയത്. പക്ഷേ പേടിച്ചു പിന്മാറലല്ല, തൊട്ടു പിന്നാലെ പ്രഖ്യാപിച്ചു ജയ് ഭാരത് സത്യാഗ്രഹം. ഒരു മാസം ദാ ഇതുപോലെ ഈ രാജ്യത്ത് മുഴുവൻ ഞങ്ങൾ പ്രതിഷേധിക്കും. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അങ്ങ് ചെയ്യുകയും ഷാർപ്പായിട്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുകയാണ്, തിരിച്ചടിക്കുകയാണ്. കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യാൻ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞു വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറാകില്ല, ഞങ്ങളെ അങ്ങനെ കിട്ടുകയുമില്ല, ഞങ്ങൾ ആരുടെ മുന്നിലും മുട്ടുകുത്തിയ പാരമ്പര്യവുമില്ല. അവസരവാദികളായ ചിലർ പണവും മറ്റും കണ്ട് മറുകണ്ഠം ചാടിയിട്ടുണ്ടാകും. അതിന്റെ അർത്ഥം കോൺഗ്രസ് പൂർണ്ണമായും ഒലിച്ചു പോകുമെന്നല്ല. ഈ ഇന്ത്യ മഹാരാജ്യം കെട്ടിപ്പടുത്തത്, ഈ വിധത്തിലാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തന്നെയാണ്. ജവഹർലാൽ നെഹ്റുവിന് അതിനുള്ള പങ്ക് എന്താണെന്ന് ചരിത്രബോധമുള്ളവർക്ക് മനസ്സിലാകും. അവിടം തൊട്ട് തുടങ്ങുന്നു, സ്വാതന്ത്ര്യ സമരകാലത്ത് തുടങ്ങുന്നു. ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ മേപ്പോട്ട് നോക്കുന്ന ആളുകൾക്ക് പലതും പറയാം. പക്ഷെ ചരിത്രബോധമുള്ളവർ, നമ്മുടെ രാജ്യത്തിന്റെ മനസ്സറിയുന്നവർ, സ്പന്ദനമറിയുന്നവർ, പാരമ്പര്യം അറിയുന്നവർ, അവർക്കൊരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശിഥിലീകരിച്ചുകൊണ്ട് ഇവിടെ പുതിയതെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയാൻ സാധിക്കും. അതുതന്നെയാണ് കെ സുധാകരൻ അടക്കമുള്ളവർ ഇപ്പോൾ പ്രസംഗങ്ങളിൽ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാരമ്പര്യം, ചരിത്രം, എല്ലാം, എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കണം, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരണമെന്ന് കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുകയാണ് നേതാക്കൾ. ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് ലൈവായി ചാനലുകളിൽ കാണുകയാണ്. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരും ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിക്കെതിരായ അയോഗ്യതയിലൂടെ കോൺഗ്രസിന് വീണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഉർവശി ശാപം ഉപകാരമെന്ന് കേട്ടിട്ട് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. എന്തായാലും കെ സുധാകരന്റെ അത്തീപ്പൊരു പ്രസംഗം കൂടി ഒന്ന് കേൾക്കുക. ഈ രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളിലേക്ക് ഈ പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കുന്നത്, പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത് കോൺഗ്രസിന് വലിയ വിജയമാകുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ആർക്കും വേണ്ട. വലിയ മുന്നേറ്റം തന്നെയാണ് കോൺഗ്രസിന്റെ വരാൻ വേണ്ടി പോകുന്നത്. കാത്തിരിക്കുക. അരിയില്ലാത്ത ഇന്ത്യ രാജ്യം ഇന്ന് ഭക്ഷണം കയറ്റി അയക്കുന്ന 9 രാജ്യത്തിലൊന്ന്. മോദി താനല്ല ഇതുണ്ടാക്കിയത്, ഞങ്ങളാ. ഇന്ത്യയിലെ കോൺഗ്രസ് BJP അല്ല. നിരക്ഷരണ്ടം അല്ലായിരുന്നു, എഴുതാനും വായിക്കാനും അറിയില്ല. ഇന്ന് ലോകശാസ്ത്ര രംഗത്ത് ഒരു പുതിയ കണ്ടുപിടുത്തത്തിന്റെ പിറകിൽ ഒന്നിലേറെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ സാന്നിധ്യം ഇന്ന് എവിടെയും നോക്കിക്കാണാൻ സാധിക്കുന്നത്. തനിക്കുന്ന അത്ത ഉയരങ്ങളിലേക്ക്, തലങ്ങളിലേക്ക് ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതി ഉയർന്നിരിക്കുന്നു. വസ്ത്രമില്ലാതിരുന്ന നാട്, എന്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് മാറുമറക്കാൻ തുണിയില്ലാത്ത അമ്മമാരെ. ആ രാജ്യം ഇന്ന് വസ്ത്രം കയറ്റി അയക്കുന്ന 13 രാജ്യത്തിലൊന്നായി ഇന്ത്യ രാജ്യം വളർന്നിരിക്കുന്നു. മോഡിയല്ല, ഞങ്ങളാ. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി ഈ രാജ്യത്തിന്റെ അസ്തിത്വം അരക്കിട്ടുറപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കടന്നു വന്ന പാതകൾ മുള്ളും മുരടും നിറഞ്ഞതാ. അതിനെയൊക്കെ ചവിട്ടി മെതിച്ച് കടന്നു വരാനുള്ള ത്രാണിയും പ്രാപ്തിയും സഹനശക്തിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ടെങ്കിൽ നിസ്സാരനായ മോദി, താങ്കളൊരു പ്രശ്നമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാ. ഭയപ്പെടുത്തണ്ട, ആ ഭയപ്പാടിനൊന്നും ആരും വീടുപോകില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, മാറി വന്ന രാഹുൽ ഗാന്ധി ഇന്ന് രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധിയല്ല. ആ രാഹുൽ ഗാന്ധിയുടെ ലോകം ഒരു പുതിയ ദർശനം ചർച്ച ചെയ്യപ്പെടുക. രാഹുൽ ഗാന്ധി 4000 കിലോമീറ്റർ നടന്നു. ആരുണ്ട് പകരം വെക്കാൻ ഒരു നേതാവ്? ആര് ഈ 4000 കിലോമീറ്റർ നടന്നു പോകാൻ കരുത്തുള്ള, ഒരു മനക്കരുത്തുള്ള, ദൃഢനിശ്ചയമുള്ള, ആത്മവിശ്വാസമുള്ള, ആത്മവീരമുള്ള ഒരു പകരം നേതാവ്? ആര് 4000 കിലോമീറ്റർ? ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോ ജാഥ 3 ജാഥയാണ്. മെയിൻ റോഡിൽ ഒരു ജാഥ, പടിഞ്ഞാറ് ഭാഗം ജനസാഗരം, കിഴക്ക് ഭാഗം ജനസാഗരം. സ്പെക്ടേറ്റേഴ്സ്, കാഴ്ചക്ക് വന്ന ആളുകളാ, പക്ഷെ അവർ കാഴ്ചക്കാരായിരുന്നില്ല. ആയകളും വലതും നിൽക്കുന്ന, നോക്കിക്കാണാൻ വന്ന പ്രത്യസ്തമായ സമുദായത്തിലെ പ്രാവം പ്രായമുള്ള സ്ത്രീകൾ പോലും രാഹുൽജി, രാഹുൽജി എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച രംഗം എന്റെ മനസ്സിൽ അകക്കണ്ണിൽ ഞാൻ നോക്കിക്കാണ്.
എല്ലാ സമൂഹത്തിനും ഒരു ആത്മവിശ്വാസം പകർന്ന ജാഥ. എല്ലാ ജനങ്ങളും ജാഥയോടൊപ്പം കൂടി. ആ ജാഥ മാറ്റി അദ്ദേഹം നടത്തിയ ഇന്ററാക്ഷൻ, അദ്ദേഹം നടത്തിയ പ്രസംഗം, അദ്ദേഹം ആളുകളിൽ നിന്ന് കിട്ടിയ അനുഭവം, അദ്ദേഹം ആളുകളുമായുള്ള സംസർഗത്തിലൂടെ അദ്ദേഹം ആർജിച്ച അറിവ് എല്ലാം രാഹുൽ ഗാന്ധിയെ മാറ്റിമറിച്ചു. ആ രാഹുൽജിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇന്ത്യ. ആ രാഹുൽജിയിൽ ഇന്ത്യയിലെ ജനകോടികൾ, മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന ജനകോടികൾ ആ നേതാവിൽ വിശ്വാസം കാണുന്നു. ഇന്ത്യക്ക് ജനാധിപത്യം കൊടുത്തവർ ഞങ്ങളാ, ഇന്ത്യക്ക് മതേതരത്വം കൊടുത്തവർ ഞങ്ങളാ, ഇന്ത്യക്ക് വിദ്യാഭ്യാസം കൊടുത്തവർ ഞങ്ങളാ, ഇന്ത്യക്ക് പുരോഗതി കൊടുത്തവർ ഞങ്ങളാ, ഇന്ത്യയിൽ വ്യവസായം ഉണ്ടാക്കിയവർ ഞങ്ങളാ, ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടാക്കിയ പുരോഗതി ഞങ്ങളുടെതാ. എല്ലാം ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്. നിങ്ങളായി ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ജനമനസ്സിൽ ജീവിക്കുന്ന ഒരേ വികാരം വിചാരം എതിർക്കുന്നവരുടെ മനസ്സിൽ പോലും കോൺഗ്രസ് ആണെന്ന് മനസ്സിലായില്ലേ? ഇന്നലെ വരെ രാഹുൽ ഗാന്ധിക്ക് പർജ്യം കൽപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചടപടൽ ഓടിയെത്തിയില്ലേ? രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ? എന്തുകൊണ്ട്? അനിവാര്യതയുടെ പശ്ചാത്തലമാ, അനിവാര്യത സൃഷ്ടിച്ച ഒരവസരമാ. ആ അവസരം അവർ പ്രയോഗിക്കും, അവരുപയോഗിക്കും, അവർ ഉപയോഗിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് പിന്തുണ. അതുകൊണ്ട് ഞങ്ങളെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് ഒതുക്കിക്കളയാമെന്നൊന്നും കരുതണ്ട. രാഹുൽജിയുടെ ഭാവത്തിൽ, രാഹുൽജിയുടെ ഭാഷയിൽ, രാഹുൽജിയുടെ പ്രസംഗത്തിൽ, രാഹുൽ ബാജിയുടെ നടത്തത്തിൽ എന്തെങ്കിലും ഒരു പോറലേറ്റ ഒരനുഭവം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസ്താവന ആത്മവീര്യം പകരുന്നതാ. നരേന്ദ്രമോദി നമ്മുടെ ഭരണരംഗത്തുണ്ടാക്കിയ, ഞങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അദ്ദേഹം വിറ്റ് പെറുക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് എല്ലാ വികസനവും ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചത് റെയിൽവേക്ക് പോലും വില പറഞ്ഞ് നിൽക്കുക, റെയിൽവേക്ക് പോലും വില പറഞ്ഞിരിക്കുക, പോസ്റ്റ് ഓഫീസിന് വില പറഞ്ഞ് നിൽക്കുക, LIC കൊടുക്കാൻ പോവുക, അതുപോലെ തന്നെ ബാങ്കിന്റെ കഥ നിങ്ങൾക്കറിയാം, എയർ ഇന്ത്യ നിങ്ങൾക്കറിയാം. ഞങ്ങൾ ഉണ്ടാക്കിയതാ, നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നിന് പുറകെ മറ്റൊന്നായി വിറ്റുതുളച്ച് ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത് അഴിമതി കാട്ടുന്ന വ്യവസായികൾക്ക് അടിയറ പറയാ മോഡിയും മോഡിയുടെ ഗവൺമെന്റും. വിറ്റുതുളച്ച് രാജ്യത്തിന്റെ പുരോഗതിക്ക് വിലങ്ങുണ്ടാക്കി കോൺഗ്രസിനെ വിമർശിച്ച് തടിതപ്പാമെന്ന് നിങ്ങൾ കരുതരുത്. അവിടെ ജനം നിങ്ങളെ ചെക്ക് ചെയ്യും, നിങ്ങളെ പ്രതിരോധിക്കും. ആ പ്രതിരോധത്തിന്റെ മുമ്പിൽ നിങ്ങൾ പിൻവാങ്ങേണ്ടി വരും. ഞാൻ വാക്കുകൾ തിരികിപ്പിക്കുന്നില്ല. കോൺഗ്രസ് കരുത്തോടെ തിരിച്ചു വരും, അതീവ കരുത്തോടെ നിങ്ങൾ തിരിച്ചു വരും. ജനമനസ്സിൽ തത്തിക്കളിക്കുന്ന ഒരു വികാരവും വിചാരവും ചർച്ചയും ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ഇന്ന് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റി പ്രതീക്ഷയുടെ മതിൽ കോട്ടകൾ കെട്ടുകയാണ് ജനം. ആ മതിൽ കോട്ടകൾ കെട്ടുമ്പോ അതിനൊരു കൈത്താങ്ങാവാൻ, അതിനൊരു പിന്തുണ നൽകാൻ, അതിനൊരു ഊർജം പകരാൻ നമുക്ക് ഓർക്ക് ഓരോരാളുകൾക്കുമുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്.